എത്ര പേർക്ക് വേണമെങ്കിലും സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്താമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തീർത്ഥാടകർക്കായി മൂന്ന് തത്സമയ ഓൺലൈൻ ബുക്കിംഗ് കേന്ദ്രങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അവിടേക്ക് എത്തുന്ന ഭക്തർക്ക് യാതൊരു ആശങ്കയും വേണ്ട എത്ര ഭക്തർ വന്നാലും തത്സമയ ഓൺലൈൻ ബുക്കിംഗ് വഴി നമുക്ക് ഭഗവാന്റെ ദർശനം ഏർപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു മിനിറ്റിൽ എൺപത് തീർത്ഥാടകരാണ് പതിനെട്ടാം പഠിച്ച വിട്ടുന്നത്

അരവണ വിൽപ്പന വഴി പതിനേഴ് കോടി എഴുപത്തിയൊന്ന് ലക്ഷവും ലഭിച്ചു കാണിക്ക വഴിയുള്ള വരുമാനം പതിനാല് കോടിയിലും എത്തിമല സന്നിധാനത്ത് നിന്ന് എം ജി പ്രതീഷ് ഇപ്പോൾ ആ എസ് കെ എൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് തീർത്ഥാടകരുടെ എണ്ണത്തിൽ ചെറിയ കുറവുണ്ട് ഇതുവരെ ഏകദേശം അൻപത്തി അയ്യായിരത്തോളം തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുള്ളത് ഇനിയും തീർത്ഥാടകർക്ക് ദർശനം നടത്താനുള്ള സമയം ശബരിമലയിലുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലടങ്ങി എഴുപത്തി അയ്യായിരത്തിന് മുകളിൽ തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തിയിരുന്നു പക്ഷേ ഇന്ന് എഴുപതിനായിരത്തിൽ താഴെ തീർത്ഥാടകരെ മാത്രമാണ് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്ന കാര്യം കാരണം ഈ വെള്ളി ശനി ദിവസങ്ങളിലാണ് പൊതുവെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നത് പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ തിരക്ക് കുറവായിരുന്നു ഇപ്പോൾ ഈ നട അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ അയ്യപ്പ ദർശനത്തിനായി നിരവധി തീർത്ഥാടകർ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട് ഏകദേശം ഒൻപതിനായിരത്തോളം തീർത്ഥാടകർ ഇതിനോടകം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമെന്നതാണ് ദേവസ്വം ബോർഡും പോലീസും കരുതുന്നത് കാരണം ഈ പന്ത്രണ്ട് വിളക്കിനു ശേഷമാണ് സാധാരണഗതിയിൽ ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഒൻപതാം ദിവസമാണ് നാളെ പത്താം ദിവസം പന്ത്രണ്ട് വിളക്കിന് ശേഷം ശബരിമലയിൽ കൂടുതൽ തീർത്ഥാടകർ എത്തുമെന്നതാണ് നിലവിൽ പോലീസും കണക്ക് കൂട്ടുന്ന കാര്യം പക്ഷേ കൂടുതൽ തീർത്ഥാടകർ എത്തിയാലും അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ശബരിമലയിൽ നിലവിൽ പോലീസും ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുണ്ട് ഈ സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തട്ടെ എന്നുള്ളൊരു നിലപാടാണ് നിലവിൽ ദേവസ്വം ബോർഡിലുള്ളത് കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ പതിനായിരത്തിന് മുകളിൽ തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലും പറഞ്ഞത് ഈ എത്ര തീർത്ഥാടകർ എത്തിയാലും അവർക്ക് ദർശന സൗകര്യം ഒരുക്കുമെന്നതാണ് പ്രധാനമായും ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചിരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയാലും കൃത്യമായി രേഖകൾ കൈമാറിയാൽ അവർക്കും അയ്യപ്പ ദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ശബരിമലയിൽ ഒരുക്കാൻ തന്നെയാണ് തീരുമാനം അതേസമയം വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനവും പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ് ദേവസ്വം ബോർഡും പോലീസും ചെയ്യുന്നത് എഴുപതിനായിരമാണ് നിലവിൽ വെർച്വൽ ക്യൂ വഴി ശബരി ദർശനം നടത്താനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത് അത് ഉയർത്തുമെന്ന ചില ചർച്ചകളൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിൽ എൺപതിനായിരം ആക്കി മാറ്റേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നതാണ് ദേവസ്വം ബോർഡും അറിയിക്കുന്ന കാര്യം എന്തായാലും വരും ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം ഇന്നത്തെക്കാൾ കൂടുമെന്നതാണ് പോലീസും ദേവസ്വം ബോർഡും പ്രതീക്ഷിക്കുന്നത് ശബരിമല സന്നിധാനത്ത് നിന്ന്